ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് നൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിസ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞ മൂവീൻ്റെ റിവ്യൂ ആണ്. ഇത് ഇറങ്ങിയത് October 27 നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ മൂവിയാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഹൊറർ മൂവി ആണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ. ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവി ഇറങ്ങിയെന്ന് കണ്ടു, ജസ്റ്റ് ഒരു പോസ്റ്റർ കണ്ടു, ഒരു നണ്ണ് ഇങ്ങനെ കൈ പൊത്തി പിടിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്താ സംഭവം എന്ന് ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇത് ഹൊറർ മൂവിയാണ്. ഇതിങ്ങനെയാണ് സംഭവം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൊറർ മൂവി അങ്ങനെ കാണാറില്ല, കാരണം ഞാൻ പെടിത്തൂറിയാണ്. ഒന്നാമത് ഞാൻ കണ്ടത് രാത്രിയാണ്. അപ്പോൾ ഭയങ്കര ഇനിയിപ്പോൾ പഠിച്ചവനെ ഹൊറാണല്ലോ ഇത് എന്ന രീതിയിലാണ് പിന്നെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി, പിന്നെ അവസാനത്തേക്ക് അത്ര സംഭവം ക്ലീശ സംഭവമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു കിഡിനെ കാണിക്കും. എന്തൊക്കെയോ ഒരു കുട്ടി ചെയ്യുന്നു, ആ വില്ലേജേഴ്സൊക്കെ ചുറ്റിലും എന്തൊക്കെയോ കൂടി നിൽക്കുന്നു. ആളെന്തോ എലിപ്സിൻ്റെയോ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടുന്നു, കുരിശൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നണ്ണിനെയാണ് കാണിക്കുന്നത്. ഈ നണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെൻ്റിൽ വരികയാണ്. ആ കോൺവെൻ്റിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ്, പിള്ളേർക്ക് പഠിപ്പിക്കുന്ന സ്കൂൾ ടീച്ചറായിട്ടാണ് ആൾ വരുന്നത്. പിന്നെ അവിടേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു നണ്ണിന് പല ഇലൂഷൻസും പല സംഭവങ്ങളും ഫേസ് ചെയ്യേണ്ടി വരികയാണ്. പിന്നെ ഈ നണ്ണ് എന്ത് ചെയ്യും, എന്താണ് ഈ സംഭവം എന്ന് ഇതിൻ്റെ പിന്നാലെ പോവാണ്. ഈ നണ്ണിനാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവറും ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു സംഭവമായിട്ട് പോകുന്നതാണ്. പിന്നെ അവിടെ നടക്കുന്നത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള സംഭവമാണ്, മുന്നേ നടന്നത് എന്നും മനസ്സിലാക്കുകയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാധാരണ ഒരു ക്ലീഷേ ഒരു സംഭവമാണ് വരുന്നത്. ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻഡിങ് കിട്ടോ, അതുവരെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, സാധാ ഞാൻ കണ്ട് നമ്മൾ കണ്ട് സാധാ ഒരു നോർമൽ ടൈപ്പ് ഒരു എൻഡിങ്. ഇത് വെറോണിക്കോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ മൂവീന് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു, എനിക്കറിയില്ല, ഞാൻ ആ പടം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൊറർ മൂവീസ് അങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ പടം ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ, പറ്റെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെടുത്തിരിക്കുന്ന റേഷ്യോ ഡിഫറൻ്റ് ആണ്. ഇതിലെ പല ഫ്രെയിംസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഭയങ്കര ഹൈലൈറ്റഡ് ആണ്. പിന്നെ നോർമൽ ഹൊറർ മൂവീസ് മാതിരി ഭയങ്കരമായിട്ടൊരു ഇരുട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല, ഇതിൽ ഭയങ്കര വെളിച്ചാണ്. അകലെന്ന് പറഞ്ഞാൽ ആ കോൺവെൻറ്റിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളൂ. സൗണ്ട്സിൻ്റെയും അതിൻ്റെ ബേസിലൊക്കെയാണ് ഒരു പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ ഇല്യൂഷൻസ് ആയിട്ട് കാണിക്കുന്ന ചില സീൻസൊക്കെ ഓക്കെയാണ്. ഒരു സീനുണ്ട് ഒരു കണ്ണ് പോണ സീനെന്ന്, അതൊന്നും ഭയങ്കര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചില സീൻസൊക്കെ നല്ല രസമുണ്ട് കണ്ടിരിക്കാം. പിന്നെ 1.5 മണിക്കൂറല്ലേ, ജസ്റ്റ് ചുമ്മാ ഒന്ന് കണ്ടിരിക്കാം. അവസാനം എൻഡിങ് അത്ര സുഖമല്ല, ബാക്കിയെല്ലാം നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കിട്ടിനായിട്ട് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ പഠിക്കും. അപ്പോൾ ഓക്കെ, മുഖ്യമാണ്.